നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ദിവസം മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ചൊവ്വാഴ്ച ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്കുള്ള സാധ്യതകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ഇടവിട്ട തോതിൽ നേരിയ മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വിട്ടുനിന്ന ജില്ലകളിലടക്കം മഴ കനക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ജില്ലയിൽ മഴ സാധ്യത തുടരുന്നതിനാൽ തന്നെ മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് തീരത്ത്, അതായത് കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് വൈകുന്നേരത്തേക്കും 5:30 മുതൽ നാളെ രാത്രി 11:30 കള്ളക്കടൽ പ്രതിഭാസത്തിനും 0.9 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം തുടങ്ങി മുന്നറിയിപ്പുകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും വിവിധ ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്. കടലിലൊക്കെ തന്നെ വിനോദത്തിനായി പോകുന്നവരുടെ ഒക്കെ തന്നെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്.